സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഞെട്ടിച്ചാണ് ബ്രസീൽ അർജന്റീന ലോകകപ്പ് യോഗ്യതാ മത്സരം ഉപേക്ഷിച്ചത്. കളി തുടങ്ങി മിനിറ്റുകൾക്കുള്ളിലായിരുന്നു നാടകീയ സംഭവങ്ങൾ. അർജന്റീൻ താരങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബ്രസീൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രൗണ്ടിലേക്ക് എത്തിയതോടെയാണ് അപ്രതീക്ഷിത സംഭവങ്ങളുടെ തുടക്കം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന അർജന്റീൻ താരങ്ങളായ എമിലിയാനോ മാർട്ടിനസ്, ജിയോവനിലോ സെൽസോ, ക്രിസ്ത്യൻ റൊമേറോ, എമിലിയാനോ ബൂണ്ടിയ എന്നിവർ ബ്രസീലിലെ കോവിഡ് നിയമങ്ങൾ ലംഘിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ മത്സരം ഉപേക്ഷിക്കാൻ ഫിഫ തീരുമാനിച്ചു. ബ്രസീൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇത്തരമൊരു നടപടി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു മത്സരം ഉപേക്ഷിച്ച ശേഷം അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയുടെ പ്രതികരണം. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ 3 ദിവസമായി ബ്രസീലിലുണ്ട്. പ്രീമിയർ ലീഗിൽ കളിക്കുന്ന താരങ്ങൾ ടീമിനൊപ്പം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. മത്സരത്തിനായി ഞങ്ങൾ 1 മണിക്കൂർ മുൻപ് സ്റ്റേഡിയത്തിൽ എത്തുകയും ചെയ്തു. അപ്പോഴൊന്നും പ്രതികരിക്കാതിരുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മത്സരം തുടങ്ങും വരെ കാത്തിരുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഹോട്ടലിലോ മത്സരം തുടങ്ങുന്നതിന് മുൻപോ ഇക്കാര്യം സംസാരിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കെ ആയിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതരുടെ അതിക്രമം. ഇതിന് ഉത്തരവാദികളായവരാണ് മറുപടി നൽകേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെന്നും ലിയണൽ മെസ്സി പറഞ്ഞു. ബ്രസീലുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുൻപ് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ച 4 അർജന്റീൻ താരങ്ങളോട് ക്വാറന്റീനിൽ കഴിയാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും ഏത് രാജ്യത്തു നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങണമെന്ന് താരങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു എന്നുമാണ് ബ്രസീൽ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റീൻ ഉള്ളതിനാൽ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങൾ മത്സരത്തിനായി എത്തിയിരുന്നില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.